ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞങ്ങളുടെ കയ്യിലുള്ള രണ്ട് അരേലിയ പ്ലാന്റ്സിൽ പരിചയപ്പെടാം. ഞങ്ങളുടെ കയ്യിൽ അരേലിയ പ്ലാന്റ്സിന് രണ്ട് വെറൈറ്റീസ് ആണുള്ളത്. ബോൾ അരേലിയുടെ രണ്ട് വെറൈറ്റി ആണ് കേട്ടോ കയ്യിലുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് പരിചയപ്പെടാം. അതിനു മുമ്പ് എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനാബിൾ ചെയ്യുക. നമുക്ക് നമ്മുടെ പൂന്തോട്ടം ഭംഗിയാക്കാൻ പറ്റിയ, അധികം കെയർ ഒന്നും തന്നെ കൊടുക്കേണ്ടാത്ത ഒരു പ്ലാന്റാണ് അരേലിയ. അരേലിയ പ്ലാന്റ്സിൽ ഒരുപാട് വെറൈറ്റീസ് അവൈലബിൾ ആണ്. ഈ യെല്ലോ അരേലിയ പോലെ തന്നെ ഗ്രീൻ അരേലിയയും അതുപോലെ ഗോൾഡൻ അരേലിയയും പിന്നെ നാടൻ അരേലിയ വെറൈറ്റീസും എല്ലാം ഇന്ന് നഴ്സറികളിൽ സുലഭമാണ് കേട്ടോ. ഈ ഒരു അരേലിയ പ്ലാന്റ് ആണ് ഞങ്ങൾ ആദ്യം വാങ്ങിച്ചത്. ഈ പ്ലാന്റ് ഞങ്ങൾ 40 രൂപയ്ക്കാണ് കേട്ടോ നഴ്സറിയിൽ നിന്നും വാങ്ങിച്ചത്. ഈ ഒരു പ്ലാന്റിൽ നിന്നും ഒരുപാട് അരേലിയ പ്ലാന്റ്സ് ഞങ്ങൾ പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്തു. ഞങ്ങൾ ഈ പ്ലാന്റ്സ് പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്തൊരു എക്സ്പീരിയൻസിൽ പേര് പിടിച്ചു കിട്ടാൻ കുറച്ച് പ്രയാസമുള്ള ഒരു പ്ലാന്റ് ആയിട്ടാണ് തോന്നിയത്. ഈ ഒരു പ്ലാന്റിൻ്റെ കമ്പ് ഉപയോഗിച്ചാണ് കേട്ടോ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. ആദ്യം ഞങ്ങൾ പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്ത 3 തൈകളാണിത്. ആദ്യം ഞങ്ങൾ 8 പീസ് വെച്ചിരുന്നു. അതിൽ 3 എണ്ണം മാത്രമാണ് വേര് പിടിച്ച് കിട്ടിയത്. ഈ ഒരു പ്ലാന്റ്സ് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ബോൾ ഷേപ്പിൽ തന്നെ ഉണ്ടായി വരുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഞങ്ങൾ പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്ത തൈകളാണിവ. ഇത് ഞങ്ങളൊരു 10 പീസ് തൈകളാണ് കേട്ടോ വെച്ചു കൊടുത്തത്. അതിലെല്ലാ പീസും തന്നെ വേര് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു തൈക്ക് വേര് പിടിക്കാനായിട്ട് ഞങ്ങൾ എന്ത് ട്രിക്കാണ് ചെയ്തതെന്ന് കൂടി ഈ ഒരു വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അതുപോലെ ഞങ്ങൾ ഈ അരേലിയ പ്ലാന്റ്സിനെ എല്ലാം ഞങ്ങളുടെ ഈ ലോണിന് സൈഡിലൂടെയാണ് കേട്ടോ സെറ്റ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റാണ് അരേലിയ പ്ലാന്റ്സ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സൺലൈറ്റ് വേണ്ട ഒരു ചെടിയാണിത്. സൺലൈറ്റ് കിട്ടുന്നതിനനുസരിച്ച് ഈ പ്ലാന്റിൻ്റെ ലീവ്സിന് നല്ല കളറ് കിട്ടും. ഈ യെല്ലോ അരേലിയയുടെ ലീഫ് നമ്മൾ ഷെയ്ഡ് ഏരിയയിൽ വെച്ചാൽ നല്ല ഗ്രീൻ കളറായിരിക്കും കേട്ടോ. നല്ല പെർഫെക്റ്റ് കളർ കിട്ടണമെങ്കിൽ നല്ല സൺലൈറ്റ് കിട്ടുന്ന ഒരു സ്ഥലത്ത് തന്നെ വെക്കണം. അതുപോലെ ഇതിൻ്റെ ഗ്രീൻ അരേലിയ വെറൈറ്റി നമ്മൾ ഷെയ്ഡ് ഏരിയയിലോ അതുപോലെ തന്നെ സൺലൈറ്റ് കിട്ടുന്ന ഏരിയയിൽ വെച്ചാലും അത് രണ്ടും ഗ്രീൻ കളർ തന്നെയായിരിക്കും. അതുപോലെ ഞങ്ങളുടെ കയ്യിലുള്ള മറ്റൊരു അരേലിയ വെറൈറ്റിയാണിത്. ഇതിൻ്റെ ലീഫും കാണാനായിട്ട് നല്ല ഭംഗിയാണ്. വൈറ്റിൽ ഗ്രീൻ കളർ ഡിസൈനോട് കൂടിയിട്ടുള്ളതാണ് കേട്ടോ ഇതിൻ്റെ ഒരു ലീഫ്. ഈ ഒരു പ്ലാന്റ് ഞങ്ങൾ കമ്പ് വെച്ച് ഉണ്ടാക്കിയതാണ്. ആ ഒരു കമ്പിൻ്റെ ഷേപ്പ് ഇതുപോലെ ചെറുതും വലുതും ആയിട്ടായിരുന്നു. അതുകൊണ്ടാണ് ഇതൊരു കറക്റ്റ് ബോൾ ഷേപ്പ് അല്ലാത്തത്. എങ്കിലും ഇത് അത്യാവശ്യം നല്ല തിക്കായിട്ട് പോട്ട് കവർ ചെയ്ത് തന്നെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പ്ലാന്റും അത്യാവശ്യം നല്ല സൺലൈറ്റ് വേണ്ട ഒരു പ്ലാന്റാണ്. നമ്മൾ നല്ല സൺലൈറ്റ് കിട്ടുന്ന ഏരിയയിൽ വെച്ചാൽ ഇതിൻ്റെ ലീഫിലെ ആ ഒരു വൈറ്റ് കളറ് നല്ല രീതിയിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഈ അരേലിയ പ്ലാന്റ്സ് എങ്ങനെയാണ് ബോൾ ഷേപ്പിൽ കട്ട് ചെയ്യുന്നത് എന്ന് നോക്കാം. ഇത് ആദ്യം തന്നെ ഏകദേശം ഒരു ബോൾ ഷേപ്പിലാണ് കേട്ടോ വളരുക. എങ്കിലും ചില പ്ലാന്റ്സ് നീണ്ടുപോയി ഷേപ്പില്ലാതെയൊക്കെ വളരാറുണ്ട്. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ നമ്മൾ ഈ പ്ലാന്റ്സിനെ ചെറുതിൽ തന്നെ കട്ട് ചെയ്ത് ബോൾ ഷേപ്പിൽ വളർത്തിയെടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഞങ്ങൾ ഈ പ്ലാന്റിനെ ഫിഷ് കട്ടർ വെച്ചാണ് കേട്ടോ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഈ ഒരു പ്ലാന്റ് നട്ടത് മണ്ണും മണലും ചാണകപ്പൊടിയും ചേർത്താണ് കേട്ടോ ഞങ്ങൾ നട്ടിട്ടുള്ളത്. അതുപോലെ കമ്പോസ്റ്റോ അല്ലെങ്കിൽ എല്ലുപൊടിയോ ഒക്കെ നമുക്ക് ഇതിൻ്റെ കൂടെ ചേർക്കാവുന്നതാണ്. അതുപോലെ ഞങ്ങൾ ഇതിൻ്റെ അകത്ത് മുട്ടത്തോടും ഇട്ടു കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഞാൻ ഈ ഒരു പ്ലാന്റ് നല്ല സൺലൈറ്റ് കിട്ടുന്ന ഏരിയയിൽ വെക്കണമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള സ്ഥലത്ത് വെക്കുന്ന സമയത്ത് അവിടെ നല്ല മഴക്കാലത്ത് നല്ല വെള്ളവും കിട്ടാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഈ പ്ലാന്റിൻ്റെ പോട്ടിൽ വെള്ളം തങ്ങി നിൽക്കാതെ ശ്രദ്ധിക്കണം. അധിക വെള്ളമായിട്ടുണ്ടെങ്കിൽ വേര് ചീഞ്ഞു പോകാനും അതുവഴി ഇല കരിഞ്ഞു പോയി പ്ലാന്റ് തന്നെ നശിക്കാനും ഇടയാവും. അപ്പോൾ മഴക്കാലത്ത് ഈ ഒരു കാര്യം മാത്രം ഈ പ്ലാന്റിനെ ശ്രദ്ധിച്ചാൽ മതിയാവും. അതുപോലെ നമുക്ക് പെട്ടെന്ന് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് അരേലിയ പ്ലാന്റ്. ഒരു പ്ലാന്റിൽ നിന്ന് തന്നെ ഒരുപാട് പ്ലാന്റ്സ് നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞങ്ങളുടെ കയ്യിലുള്ള ഏകദേശം എല്ലാ അരേലിയ പ്ലാന്റ്സും തന്നെ ഞങ്ങൾ ഏകദേശം ഒരു ബോൾ ഷേപ്പിൽ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ.
അപ്പൊ ഞങ്ങളുടെ കയ്യിലുള്ള അരേലിയ പ്ലാന്റ്സ് ഒക്കെ എങ്ങനെയാണ് പെട്ടെന്ന് വേര് പിടിപ്പിച്ചെടുത്തത് എന്ന് കൂടി പറഞ്ഞു തരാം. അതിനായിട്ട് അധികമൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല. നമ്മുടെ കിച്ചണിലുള്ള ഒരു സാധനം തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമ്മൾ ബിരിയാണിയും നെയ്ച്ചോറും ഒക്കെ വെക്കാനായിട്ട് എടുക്കുന്ന കറുവപ്പട്ട, അത് പൊടിച്ച് ആ പൊടിയിൽ മുക്കിയാണ് അരേലിയയുടെ കമ്പെല്ലാം വെച്ചു കൊടുത്തത്. ഇത് ഈ ഒരു പ്ലാന്റിന് മാത്രമല്ല കേട്ടോ, ഏതൊരു പ്ലാന്റും ഇങ്ങനെ ചെയ്താൽ പെട്ടെന്ന് തന്നെ വേര് പിടിച്ചു കിട്ടും. അപ്പൊ ഈ ഒരു പ്ലാന്റ് നടാനായിട്ട് മണ്ണും മണലും ചാണകപ്പൊടിയും കൂടി ആണ് കേട്ടോ ഈ ഒരു പോട്ടിൽ എടുത്തു വെച്ചിട്ടുള്ളത്. അതുപോലെ നമ്മുടെ കറുവപ്പട്ട പൊടിച്ച പൊടിയും ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പ്ലാന്റിന്റെ രണ്ട് പീസാണ് നമ്മൾ കമ്പാണ് നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അത് നമ്മൾ ചെരിച്ചിട്ട് വേണം കേട്ടോ കട്ട് ചെയ്ത് കൊടുക്കാൻ. ഇതിൽ ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടോന്ന് അറിയില്ല, ചെരിച്ച് വേണം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കാൻ. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് പെട്ടെന്ന് വേര് പിടിക്കാൻ സഹായിക്കും കേട്ടോ. അപ്പൊ നമുക്ക് ഈ ഒരു കറുവപ്പട്ടയുടെ പൊടിയിൽ ഈ കമ്പ് നമുക്ക് മുക്കി കൊടുക്കാം. അത് നമുക്ക് വേറൊരു കമ്പ് വെച്ചിട്ട് ഒരു ഹോൾ ഉണ്ടാക്കിയതിന് ശേഷം ഈ ഒരു അരേലിയ കമ്പ് നമുക്ക് അതിലേക്ക് ഇറക്കി വെച്ചു കൊടുക്കാം. ഒരിക്കലും നമ്മൾ ഡയറക്റ്റ് മണ്ണിലേക്ക് നമ്മൾ ഏതാണോ നടുന്ന ചെടി അതിൻ്റെ കമ്പ് നമ്മൾ ഇറക്കി വെക്കാൻ പാടില്ല. അങ്ങനെ ചെയ്യുന്നത് ആ ഒരു കമ്പിൻ്റെ അറ്റത്ത് ഡാമേജ് വരാൻ ഇടയാക്കും. അതുപോലെ നമ്മൾ ഈ പ്ലാന്റ് മണ്ണിലേക്ക് വെച്ചു കൊടുത്തതിന് ശേഷം അതിന് ചുറ്റുമുള്ള ആ മണ്ണൊന്ന് പ്രസ് ചെയ്ത് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഈ ഒരു പ്ലാന്റ് ഇങ്ങനെ നമ്മൾ വെള്ളം ഒഴിക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകാനും പുതുതായിട്ട് വരുന്ന വേര് പൊട്ടിപ്പോകാനും ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഏതൊരു പ്ലാന്റും നട്ട ഉടനെ നനച്ചു കൊടുക്കണം കേട്ടോ. അപ്പം ഏതൊരു പ്ലാന്റിനും നടീൽ നന ആവശ്യമാണ്. ഈ ഒരു പ്ലാന്റ് ഒരാഴ്ച നമ്മൾ ഷെയ്ഡിൽ വെച്ചതിന് ശേഷം നമുക്ക് സൺലൈറ്റ് കിട്ടുന്ന ഏരിയയിൽ വെക്കാം കേട്ടോ. പെട്ടെന്ന് തന്നെ ഇതൊരു രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ വേര് പിടിച്ച് കിട്ടും. അപ്പൊ ഇത്രയൊക്കെയാണ് അരേലിയ പ്ലാന്റ്സിനെ കുറിച്ച് എനിക്കറിയാവുന്ന കുഞ്ഞു കുഞ്ഞു അറിവുകൾ. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനാബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി പുതിയൊരു ദിവസം വീണ്ടും കാണാം. താങ്ക് യു.